കെഎസ്ആർടിസിയിലെ സാമ്പത്തിക ക്രമക്കേട് പരിശോധിക്കാൻ ഇനി വിജിലൻസ് രംഗത്തിറങ്ങുകയാണ്. വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനമായിരിക്കുന്നു. ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്. കെഎസ്ആർടിസിയിൽ 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപണം ശക്തമായി ഉയർന്നത്. കെഎസ്ആർടിസിയിൽ MD ബിജു പ്രഭാകറാണ് ക്രമക്കേട് നടന്നതായി ആരോപണം ഉന്നയിച്ചത്. ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ആരോപണം ഉയർന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. 2010-13 കാലയളവിലാണ് ക്രമക്കേട് ഉണ്ടായതെന്നും ബിജു പ്രഭാകർ പറയുന്നുണ്ട്. 100 കോടി രൂപ കാണാതായതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളും രേഖകളും കാണാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ആരോപണമുയർന്നതിന് പിന്നാലെ അന്ന് അക്കൗണ്ട്സിന്റെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനും നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KM ശ്രീകുമാറിനെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം നൽകിയിരുന്നു. അതേസമയം ക്രമക്കേടുണ്ടായെന്ന് ആരോപിക്കുന്ന കാലഘട്ടത്തിൽ തനിക്ക് അക്കൗണ്ട്സിന്റെ ചുമതല ഇല്ലായിരുന്നുവെന്നാണ് ശ്രീകുമാർ നൽകിയ വിശദീകരണങ്ങൾ. അദ്ദേഹത്തോട് വിശദീകരണം തേടിയ ശേഷം വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകുമെന്നായിരുന്നു MD നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ വിവാദം ഉയർന്ന കാലഘട്ടത്തിൽ തനിക്ക് അക്കൗണ്ട്സ് ചുമതല ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു ശ്രീകുമാർ നടത്തിയത്. ആരോപണമുയർന്ന കാലഘട്ടത്തിലെ അക്കൗണ്ട്സ് വിഭാഗം മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് ആഭ്യന്തര അന്വേഷണത്തിന് ഭാഗമായി വിശദീകരണം തേടിയിരുന്നു. 2015 കണക്ക് പ്രകാരം KTDFC തിരികെ അടയ്ക്കാനുള്ള വായ്പാ കുടിശ്ശിക 1375.73 കോടി രൂപയായിരുന്നു. ഇതിൽ ബാക്കിയുള്ളത് 435.67 തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് KTDFC കത്തയച്ചതോടെയാണ് അക്കൗണ്ട്സ് ക്രമക്കേടുകൾ സംബന്ധിച്ച് സൂചന പുറത്തുവന്നത്. KSRTC കണക്ക് പ്രകാരം അപ്പോൾ 278.28 കോടി രൂപ മാത്രമായിരുന്നു തിരികെ അടയ്ക്കാനുണ്ടായിരുന്നത്. തുടർന്ന് KSRTCയെ സ്വകാര്യ ഏജൻസി ഓഡിറ്റ് ചെയ്തു. KTDFC KSRTC തിരിച്ചടച്ചുവെന്ന് പറയുന്ന തുകയിൽ 311.48 കോടി രൂപയുടെ കുറവ് കണ്ടെത്തി. തുടർന്ന് ധനകാര്യ വകുപ്പ് പരിശോധിച്ചു. ഇതിലാണ് KSRTC അക്കൗണ്ടിൽ നിന്ന് വായ്പാ തിരിച്ചടവിനായി മാറ്റിയ 100 കോടിയോളം രൂപ KTDFC അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. MD റിപ്പോർട്ട് വിലയിരുത്തിയ ഡയറക്ടർ ബോർഡ് യോഗമാണ് വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ എന്തായാലും ശുപാർശ നൽകിയിരിക്കുന്നത്. MD ആരോപണം ഉന്നയിച്ച് 3 മാസം പിന്നിട്ടും വിജിലൻസ് അന്വേഷണം പുരോഗമിക്കാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നതാണ്. ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച MD ഉടൻ ഉത്തരവിറക്കും. KSRTCയിൽ വൻ പ്രതിസന്ധിയാണെന്നും ടിക്കറ്റ് മെഷീനിലും വർക്ക്ഷോപ്പ് സാമഗ്രികൾ വാങ്ങുന്നതിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും CNGയെ എതിർക്കുന്നത് ഡീസൽ വെട്ടിപ്പ് തുടരാനാണെന്നും KSRTC MD ബിജു പ്രഭാകർ മുൻപേ വെളിപ്പെടുത്തിയതാണ്. 2015 പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് 2018 നടന്ന ഓഡിറ്റ് വിവരങ്ങളാണ് രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. KTDFC തിരിച്ചടയ്ക്കാൻ നൽകിയ തുകയിൽ ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. KTDFC നിന്നും എടുത്ത തുക തിരിച്ചടച്ചതിൽ 311.98 കോടി രൂപയ്ക്ക് കണക്കില്ലെന്ന രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. KSRTCയുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ 100 കോടി രൂപയുടെ തിരിമറി കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. KSRTC MD പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പിന്നീട് രേഖകളിൽ ഉണ്ടായിരുന്നത്. രേഖകൾ സൂക്ഷിക്കാത്തതിന് KM ശ്രീകുമാർ അടക്കം 4 പേർ ഉത്തരവാദികളാണ്. ഇതിൽ KM ശ്രീകുമാർ ഒഴികെയുള്ളവർ വിരമിച്ചു. അതിനാലാണ് KM ശ്രീകുമാറിനെതിരെ നടപടിയെടുത്തത്. ഇവർ പണം തട്ടിയെടുത്തുവെന്ന രേഖകളിൽ പരാമർശമില്ല. എന്നാൽ സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണോ ഇതെന്ന സംശയമാണ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നും 1 മാസത്തിനകം തന്നെ രേഖകൾ കണ്ടെത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയെന്നുമായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം വീണ്ടും KSRTCയിലെ സാമ്പത്തിക ക്രമക്കേടിലെ അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.